നടിയെ ആക്രമിച്ച കേസിലെ മാഡത്തെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. എന്നാൽ നേരത്തെ തന്നെ കേസിൽ ഉൾപ്പെട്ട മാഡത്തെ തിരിച്ചറിഞ്ഞിരുന്നുവെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റും ചലച്ചിത്ര നിർമ്മാതാവുമായ ലിബർട്ടി ബഷീർ ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തിയിരുന്നു. കേസിലൊരു സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടതെന്നും താൻ കുടുങ്ങിയതാണെന്നുമാണ് ബാലേന്ദ്രകുമാർ നൽകിയ ശബ്ദ സാമ്പിളിൽ ദിലീപ് പറയുന്നത്. നേരത്തെ തന്നെ കേസിൽ ഒരു സ്ത്രീക്ക് പങ്കുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയും ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ സ്ത്രീയുടെ പങ്കിനെ കുറിച്ചുള്ള ചർച്ചകൾ അന്ന് വിവാദമായെങ്കിലും പിന്നീട് അവർക്ക് കേസിൽ വലിയ പങ്കില്ലെന്ന് പൾസർ സുനി തിരുത്തി പറയുകയും ചെയ്തു. ഇതോടെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നിരുന്നില്ല. നേരത്തെ തന്നെ അന്വേഷണ സംഘം മാഡത്തിലേക്ക് എത്തിയതാണെന്നും എന്നാൽ ഭരണകക്ഷിയിലെ ഒരു എം പി ഇടപെട്ട് ആ മാഡത്തെ ഒഴിവാക്കാൻ സർക്കാരിനോട് അപേക്ഷിക്കുകയും ചെയ്തുവെന്നാണ് ലിബർട്ടി ബഷീർ പറയുന്നത്. എം പി ഇടപെട്ടതിനെ തുടർന്ന് അവരെ കേസിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു അത്രേ. ഇപ്പോഴും ആ മാഡത്തിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യത ഇല്ലെന്നും ദിലീപിൽ തന്നെ കേസ് അവസാനിക്കുമെന്നും ലിബർട്ടി ബഷീർ ആരോപിക്കുന്നു. മാഡത്തിൻ്റെ പേര് ഞാൻ പറയില്ലെന്നും ലിബർട്ടി ബഷീർ വ്യക്തമാക്കി. ശരത്ത് ദിലീപിൻ്റെ വീട്ടിലെ നിത്യസന്ദർശകനാണ്. ദിലീപുള്ള എല്ലായിടത്തും ശരത്തും ഉണ്ടാകാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ബാലേന്ദ്രകുമാർ ശരത്തിനെ അന്നേ ദിവസം മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞത്? അതിൽ സംശയമുണ്ട്. ബാലേന്ദ്രകുമാർ ഭയം കൊണ്ടാണോ ഇക്കാര്യം പറയാത്തതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കേസിൽ ശരിക്കും മറ്റൊരു സ്ത്രീയാണ് ഇതനുഭവിക്കേണ്ടത്, അവർക്ക് പകരം ഞാൻ പെട്ടുപോയി എന്ന തരത്തിലാണ് ദിലീപ് ഓഡിയോയിൽ പറയുന്നത്. ദിലീപ് ഒരുപക്ഷേ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം ചെയ്തവർ അദ്ദേഹത്തിന് ഒപ്പമുണ്ടെന്ന് തന്നെയാണ് ഓഡിയോയിലെ ആ വാചകങ്ങളിൽ അല്ലെങ്കിൽ ആ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഈ മാഡത്തെ ലിബർട്ടി ബഷീറിന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് ലിബർട്ടി ബഷീറിനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തുകൂടാ? അന്വേഷണ സംഘം എത്രയും വേഗം ലിബർട്ടി ബഷീറിനെ കസ്റ്റഡിയിലെടുക്കണം, അത് കണ്ടെത്തണം. അദ്ദേഹത്തിന് അത് അറിയാമെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും അത് കണ്ടെത്തണം, അതറിയണം. അറിഞ്ഞവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. അങ്ങനെയൊരു മാഡം ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരണം.